എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഇത്തിരി കലവിലൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇവിടെ റൂമിൽ ഒളിച്ചു വന്നിട്ടൊക്കെയാണ് ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലഹളയാണ്. പിള്ളേരുകള് കല്യാണിയും ജാനിയും തന്നെ മതിയിലോ ലഹളയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അവിടെ ഇങ്ങനെ കല്ലപ്പിലാന്നാണ്. അവരിങ്ങനെ ഇടയ്ക്ക് അമ്പലത്തിൽ പോവും, അമ്പലത്തിൽ നിന്ന് ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നറിയില്ല, എന്റെ വീട്ടിലേക്ക് വന്നേക്കാന്ന് കേട്ടോ. അത് ഞാൻ വീഡിയോ പറഞ്ഞു, ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇന്നത്തേക്ക് നിങ്ങളിൽ എത്തിക്കാനായിട്ട് പറ്റില്ല. കാരണം ഒന്നാമത് ഇവിടെ നെറ്റ്വർക്കിന്റെ നല്ല പ്രശ്നമുണ്ട്, റേഞ്ച് ഒന്നുമില്ല. പിന്നെ ഇത്രയും കൂടെ ലെങ്തി ആയിരിക്കും വീഡിയോ. അപ്പൊ അത് അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോഴേ നെറ്റിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇവിടെ വൈഫൈയോ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ എല്ലാം തന്നെ നമ്മ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് തന്നെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിപ്പോ ഒന്ന് ഷോർട്ട് ആയിട്ട് നിങ്ങളുടെ എടുത്തിട്ട് പറഞ്ഞു പോവാന്ന് കരുതി. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് വീഡിയോ ഉണ്ടാവില്ലല്ലോ. അപ്പോ എന്റെ വീട്ടിലേക്ക് വന്നേക്കാനുണ്ട്. ഇന്നലെ വന്നു, ഇന്നലെ എന്ന് പറയുമ്പോ ഞായറാഴ്ച ഒരു വൈകുന്നേരമായിട്ട് എത്തിയപ്പോ ഇറങ്ങിയപ്പോ തന്നെ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അത്യാവശ്യം നേരമായി, 7:30 ആയി ഇവിടെ എത്തിപ്പോ. വൈകുന്നേരം 7:30 ആയി ഇവിടെ എത്തിപ്പോ. അത് കഴിഞ്ഞാട് അമ്പലത്തിലൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് പോയി കണ്ട് വന്ന് കിടന്നപ്പോ, എല്ലാരും കിടന്നപ്പോ തന്നെ ഒരുപാട് ലേറ്റ് ആയി. ഇന്നിപ്പോ രാവിലെ അമ്പലത്തിലൊക്കെ പോയി, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പൊ പോവാൻ, ഞാൻ ഇവിടെ നിന്ന് ഇൻട്രോ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നും കേക്കില്ല, ഞാൻ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കണ്ണനെയും കല്യാണേനെയും എല്ലാവരെയും ഒന്ന് കാണാം. അവിടെ കണ്ണൻകുട്ടി ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അമ്മാമ്മയുടെ കയ്യില്. അമ്മാമ്മ കൊറേ നേരമായിട്ട് പണിയായിരുന്നു അല്ലേ അമ്മ? പണിയായിരുന്നു. ഞാനൊക്കെ ഉണ്ടായ കാരണം പിന്നെ വേഗം പണിയൊക്കെ കഴിഞ്ഞ് സഹായിച്ചു കാരണം അല്ല അമ്മ. അമ്മ അമ്മ റെസ്റ്റ് ആയിരുന്നു അല്ലേ കണ്ണ അവിടെ വന്നിട്ട്? ഏ കല്ലോ കല്ലോ എന്നിട്ട് നോക്കിയിരിക്കണേ കണ്ണൻകുട്ടിയെ, കണ്ണൻകുട്ടിയെ, കണ്ണൻകുട്ടി ചിരിക്കടാ. പോവാ നമുക്ക് തുമ്പൂർക്ക് പോവാ, തുമ്പൂർക്ക് പോവാ. ഉത്സവം ഒന്നും കാണണ്ട, തുമ്പൂർക്ക് പോവാ പോവാ. ആനേനെ കണ്ടോളെ? ഡോക്ടർ വരില്ലേ, ട്രീറ്റ്മെന്റ് ഇല്ലേ, ചിരിക്കുന്നില്ല അവന്, ഇഷ്ടല്ല. കണ്ണനെ കൊഞ്ചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കണ്ണനത്തിന് വിഷമൊക്കെ വരും ട്ടാ. കല്യാണി കൂട്ടിട്ട് എവിടെ ഇരുന്നിട്ട് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങി. എന്തിട്ടേക്ക് വാങ്ങിയതല്ലോ, എന്തിട്ടേക്ക് വാങ്ങിയേ, എന്നിട്ടാ? അതൊക്കെ ഉണ്ട്. എന്നെ ജാനി കൂട്ടിരിക്കുന്നേ, വണ്ടിക്ക് ഉണ്ടല്ലോ കയ്യില്. വണ്ടി കാണിച്ചു കൊടുത്തേ, വണ്ടി കാണിച്ചു കൊടുത്തേ. വീഡിയോ ജാനിന്നെ കാണല്ലാരും കാണിച്ചു കൊടുത്ത വണ്ടി ജാനിക്ക് നാണോ. അപ്പൊ മമ്മി മോനും കൂടെ പോണേ, എങ്ങടെ പോണമ്മേ? ചേട്ടാ അമ്മായിമ്മമാരും മോനും കൂടെ എന്താങ്ങണ്ട രഹസ്യം പറയാട്ടെ നിന്നിട്ട് അല്ലേ. അമ്മായിമ്മമാരും മോനും കൂടെ രഹസ്യം പറയുമ്പോ ഇതാ ഇതേ ചേട്ടന്റെ എവിടെ ഇരിക്കും കേട്ടാ. ചേട്ടാ ഒരു ഹായ് പറഞ്ഞേ. ചേട്ടാ അടിപൊളി. ജാനി ഹായ് പറഞ്ഞേ. ഹായ്. അണ്ണൻകുട്ടി ആദ്യം വന്നിവിടെ അമ്മാമ്മയുടെ കയ്യിലിരിപ്പായി. ഇത്ര നേരം എന്റെ കയ്യിലായിരുന്നു. അമ്മയുടെ പണി കഴിഞ്ഞപ്പോ പിന്നെ അമ്മ എടുത്ത് വെച്ചിരിക്കാട്ടാ. ഫോർ ഗ്രീസ്. സൂപ്പറായി. ജാനിക്കുട്ടി ഭയങ്കര വാശിയായിരുന്നല്ലോ ജാനിയെ. എന്തിനു വാശി എടുത്തേ, എന്തിനു വാശി എടുത്തേ? ജാനി ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടലൊക്കെ ആയിരുന്നു കണ്ട. വണ്ടി കണ്ട കുട്ടിയുടെ? അമ്പോ എന്തിരി നല്ല വണ്ടിയാ, എന്തിരി നല്ല വണ്ടിയാ. ഇയാളെ കൊള്ളാവോ? കല്യാണി കുട്ടി ഇവിടെ ഉണ്ട്. കല്യാണി കുട്ടി ഇവിടെ ഉണ്ട്. കല്യാണി കുട്ടിയാണ് ഇവിടുത്തെ മെയിൻ ആള്. അത് താരം കല്യാണി കുട്ടി. അയ്യോ കണ്ണാപ്പി ഉണ്ട് കേട്ടോ അവിടെ. കണ്ണാപ്പിനെ ആദ്യം കാണിച്ചു. കണ്ണാപ്പി അമ്മാമിന്റെ പിന്നിൽ വന്നിരിക്കുന്നു. അവിടെ ഭയങ്കര ലഹളയ കാരണം ഞങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പൊ ജാനിയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ജാനിക്ക് ഇങ്ങോട്ട് എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞപ്പോ ജാനിക്ക് സന്തോഷായിട്ടാ. കല്യാണിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ ഇഷ്ടമൊന്നുമില്ല. കല്യാണി ഇങ്ങോട്ട് നോക്കിയടാ,
അച്ഛന്റെ അച്ഛൻ കാലത്തോട്ട് പണിയില്ലായിരുന്നു അല്ലെ ഇറങ്ങിയുള്ളൂ. പിന്നെ കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്, അപ്പൊ അമ്മേനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അച്ഛൻ. അപ്പൊ കൊറേ പണികളായിരുന്നു, ഇപ്പൊ തന്നെ ഒന്ന് ഓക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ലെങ്ത് വീഡിയോ ഇപ്പൊ നമുക്ക് നാളെ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം. ഇതിപ്പോ ഒരു ഷോർട്ട് ആയിട്ട് ഇട്ട് പോണതാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല അല്ലെ ജാനിയ. ജാനി അതല്ലേ മര്യാദ. മാമന്റെ പെട്ടി വണ്ടി കിടക്കുന്നുണ്ട്. അപ്പൊ കടാവ് പറഞ്ഞത് മര്യാദ പെട്ടിവണ്ടിയിൽ കൊണ്ടുവരാം. അപ്പൊ പെട്ടിവണ്ടിയിൽ കൊണ്ടുവരാം മാനാന അല്ലെ. പെണ്ണൻകുട്ടി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നടക്കാണ് കേട്ടോ അമ്മാമ്മയുടെ കൂടെ. അമ്മാമ്മക്ക് നേരം ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്, ഇപ്പൊ എന്നെ കൈ തട്ടിപ്പറിച്ച് വാങ്ങി അമ്മാമ്മ. അപ്പൊ അമ്മാമ്മ കൊറേ അകത്തിരിക്കും, കൊറേ പുറത്തിരിക്കും. ഇനിയിപ്പോ ചോറുണ്ണാറായി അല്ലെ, അപ്പൊ നമുക്ക് ചോറൊക്കെ ഉണ്ണാൻ നോക്കാം അല്ലെ കണ്ണ. ചോറുണ്ണാൻ നോക്കാന്ന് ചിരിച്ചിടി ചിരിച്ചിടി ഒന്ന് ചിരിച്ചിടി ഒന്ന് ചിരിക്കിടി ചിരിക്കി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോട് കൂടെ നിർത്താണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് വീഡിയോസ് ഒന്നും എനിക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലെങ്ത് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, വീട്ടിലെത്തിയതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് ബിസിയാണ് ഇവിടെ എല്ലാവരും ആയിട്ട്. എങ്ങനെ ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിലോട്ട് ഇവിടെ നിക്കാൻ വന്നത് ഓണത്തിനാണ് വന്നിട്ടുള്ളത്. ഓണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിക്കാൻ വന്നിട്ടില്ല. പിന്നെ എന്റെ ഇടയിൽ ദിവസം വന്നപ്പോഴേക്കും അന്ന് കാണാൻ വയ്യാണ്ടൊക്കെ ആയി. അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ഒന്ന് വന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിലും എനിക്ക് വീഡിയോ മുടക്കാനായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളും പിന്നെ നമ്മള് ഏറ്റുമാനൂർ പോയ വിശേഷങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട് എന്റെ കയ്യിൽ, ഒക്കെ പെൻഡിങ് ആണ്. ഒക്കെ ഞാൻ വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.